നമസ്കാരം കേരളത്തിൽ നൂറ് സീറ്റുകളുമായി എൽ ഡി എഫ് വീണ്ടും അധികാരം പിടിക്കുമ്പോൾ തകർന്നടിഞ്ഞത് കോൺഗ്രസ് ആണ് ഒപ്പം ഒരു സീറ്റ് പോലും നേടാനാവാതെ ബി ജെ പി നിഷ്പ്രഭമാവുകയും ചെയ്തു ബി ജെ പിക്ക് വൻ പൊട്ടിത്തെറിയാണ് വരാൻ പോകുന്നത് എന്നതിൻ്റെ സൂചനയാണ് സാധാരണ പ്രവർത്തകർക്കിടയിലുള്ള അമർഷം വെളിവാക്കുന്നത് കേരളത്തിൽ നിലവിലുണ്ടായിരുന്ന ഏക സിറ്റിംഗ് സീറ്റ് പോലും ബി ജെ പിയെ കൈവിടുന്ന ദയനീയ കാഴ്ചയാണ് ഈ ഇലക്ഷനിൽ കാണാൻ സാധിച്ചത് തങ്ങൾക്ക് വോട്ട് ചെയ്ത ജനങ്ങളോട് നന്ദി പറഞ്ഞുകൊണ്ട് ബി ജെ പിയുടെ പല സ്ഥാനാർത്ഥികളും ഇന്നലെ രംഗത്തെത്തിയിരുന്നു ഈ ഒരു സാഹചര്യത്തിൽ ശ്രീ സന്ദീപ് വചസ്പതിയുടെ കുറിപ്പ് ഒന്ന് വായിക്കേണ്ടത് തന്നെയാണ് ഇരുപത്തിയൊന്നായിരത്തി അറുനൂറ്റി അമ്പത് വോട്ടുകൾ അല്പം പോലും നിരാശയില്ല കാരണം ഈ ഓരോ വോട്ടും ഇഞ്ചോടിഞ്ച് പോരാടി നേടിയതാണ് മണ്ഡലത്തിലെ സാധാരണ ജനങ്ങളും പ്രവർത്തകരും മാത്രമാണ് ഇതിന് അവകാശികൾ കോടികൾ മുടക്കിയില്ല വി വി ഐപികളെ ഇറക്കി പ്രചാരണം നടത്തിയില്ല താരപ്രചാരകർ എത്തിയില്ല മന്ത്രിമാർ പങ്കെടുത്ത റോഡ് ഷോ ഉണ്ടായില്ല പ്രചാരണ കോലാഹലവും ഇല്ലായിരുന്നു ആത്മാർത്ഥതയും ആത്മാഭിമാനവുമുള്ള ഒരു പിടി പ്രവർത്തകരുടെ കരുത്തിൽ പരമാവധി ജനങ്ങളുമായി ഹൃദയം തുറന്ന് സംവദിച്ചു അതിനുള്ള അംഗീകാരമാണ് കിട്ടിയതെന്ന് വിശ്വസിക്കുന്നു എന്റെ വിജയം ആഗ്രഹിച്ചവർ തോറ്റാലും ഇതിലും മികച്ച പ്രകടനമുണ്ടാകുമെന്ന് ആഗ്രഹിച്ചവർ പ്രവചിച്ചവർ അങ്ങനെ നിരവധി ഉണ്ടായിരുന്നു അവരുടെ ആഗ്രഹം പലപ്പോഴും എന്നോടുള്ള സ്നേഹത്തിന്റെ അടിസ്ഥാനത്തിലുണ്ടായ വൈകാരിക പ്രകടനമായിരുന്നു എന്ന് എനിക്കറിയാം അപ്പോഴും ആലപ്പുഴയിലെ സംഘടനയുടെ യഥാർത്ഥ അവസ്ഥ അറിയാവുന്നതുകൊണ്ട് അതിലൊന്നും ശ്രമിച്ചിരുന്നില്ല പക്ഷേ ഒന്നറിയാം ആലപ്പുഴ ബി ജെ പിക്ക് വളക്കൂറുള്ള മണ്ണ് തന്നെയാണ് പക്ഷെ കഠിനാധ്വാനം ചെയ്യണമെന്ന് മാത്രം അതിനുള്ള വിത്തും വളവുമാണ് ഈ ഇരുപത്തിരണ്ടായിരം പേരുടെ പിന്തുണ ഇവർ അർപ്പിച്ച വിശ്വാസം പാഴാവില്ല എന്ന് വീണ്ടും ഉറപ്പ് നൽകുകയാണ് വീണ്ടും ഹൃദയത്തിൽ നിന്ന് നന്ദി 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 എന്തായാലും നല്ല പ്രകടനം തന്നെയാണ് സന്ധി വചസ്പതി കാഴ്ചവെച്ചത് എന്നതിൽ തർക്കമില്ല പക്ഷേ ബി ജെ പിയുടെ ഈ പരാജയം സംസ്ഥാന നേതൃത്വത്തെ കൂടുതൽ കുരുക്കുകളിലേക്കാണ് കൊണ്ടുപോകുന്നത് നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും പോസ്റ്റുകളിൽ സംസ്ഥാന നേതൃത്വം പിരിച്ചുവിടണമെന്ന കമന്റുകൾ കൊണ്ട് നിറയുകയാണ് ഇപ്പോൾ കമന്റുകൾ ഇടുന്നത് സ്വാഭാവികമായി ബി ജെ പി പ്രവർത്തകർ തന്നെയാണ് കൂടെ നിൽക്കുന്നവർ തന്നെയാണ് ശോഭ സുരേന്ദ്രനെ തോൽപ്പിച്ചതും എന്ന് തുടങ്ങിയ ആരോപണങ്ങൾ പ്രത്യക്ഷമായി തന്നെ ഉയർന്നു വരുമ്പോൾ അതിനെ കേരള ബി നേതൃത്വം എങ്ങനെ നേരിടുമെന്നാണ് കണ്ടറിയേണ്ടത് എൽ ഡി എഫ് യു ഡി എഫ് കൂട്ടുകെട്ടാണ് ബി ജെ പിയുടെ ഈ ദയനീയ പരാജയത്തിനുള്ള കാരണമെന്ന് സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ പറയുമ്പോഴും അങ്ങനെയാണെങ്കിൽ തന്നെ എന്തുകൊണ്ട് അതിനെ നേരിടാൻ പാർട്ടിക്കായില്ല എന്ന പ്രവർത്തകരുടെ ചോദ്യം അവശേഷിക്കുകയാണ് രാവും പകലുമില്ലാതെ പാർട്ടിക്ക് വേണ്ടി കഷ്ടപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരുപാട് ഒരുപാട് സാധാരണ പ്രവർത്തകരുള്ള പാർട്ടിയാണ് ബി ജെ പി യാതൊന്നും പ്രതീക്ഷിച്ചല്ല അവർ ബി ജെ പിയെ സപ്പോർട്ട് ചെയ്യുന്നതും ബി ജെ പിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതും പക്ഷേ കേരള ബി ജെ പിയുടെ കഴിവുകേട് തുറന്നു കാട്ടപ്പെടുമ്പോൾ ആകെയുള്ള ഒരു സീറ്റ് പോലും നഷ്ടപ്പെടുമ്പോൾ നിങ്ങൾ എന്താണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് സാധാരണക്കാരായ പ്രവർത്തകർ കൂടി ചോദിച്ചാൽ എങ്ങനെ തെറ്റു പറയാനാവും സുരേഷ് ഗോപി ഇ ശ്രീധരൻ ജേക്കബ് തോമസ് തുടങ്ങിയ നല്ല മനുഷ്യർ ഒരുപാട് ഒരുപാട് മനുഷ്യർ കഴിവും ജനങ്ങളെ ഏതു സഹായിക്കുന്ന സംശുദ്ധ നേതാക്കൾ പാർട്ടിക്കുണ്ടായിട്ടും അവരെ വേണ്ട വിധം വിനിയോഗിക്കാൻ എന്തുകൊണ്ടായില്ല എന്ന ചോദ്യം ഉയർന്നു വന്നാൽ എങ്ങനെ തെറ്റു പറയാനാവും തിരുത്തേണ്ടതാണ് കുറ്റങ്ങളും കുറവുകളും സ്വയം മനസ്സിലാക്കി തിരുത്തേണ്ടതാണ് മറ്റു സംസ്ഥാനങ്ങളിലെ ബി ജെ പി നേതൃത്വത്തെ മാതൃകയാക്കി ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണേണ്ടതാണ് അങ്ങനെ മാത്രമേ പാർട്ടിയെ വളർത്താൻ കഴിയുകയുള്ളൂ അങ്ങനെ മാത്രമേ ജനങ്ങൾ കൂടെ നിൽക്കുകയുള്ളൂ എന്തായാലും പ്രവർത്തകർക്കിടയിലുള്ള സംസ്ഥാന നേതൃത്വത്തോടുള്ള അമർഷം വരും ദിവസങ്ങളിൽ കൂടുതൽ ആളിക്കത്തുമെന്നതിൽ ഒരു തർക്കവുമില്ല വെബ്ഡെസ്ക് തത്വമി ന്യൂസ്